നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ജനപ്രിയ നായകൻ ദിലീപിന് ഇതൊരു നല്ല സമയമാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായിരിക്കുകയാണ് ദിലീപ്. കൈനിറിയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത്. 2018 കമ്മാര സംഭവം മാത്രമായിരുന്നു ദിലീപിന്റേതായി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ വർഷം അക്കാര്യത്തിൽ മാറ്റമുണ്ടാകും. 2019 തുടക്കത്തിൽ തന്നെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വരുമാനം നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ്. പാസഞ്ചറിന് ശേഷം ദിലീപ് വക്കീൽ വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കോടതി സമക്ഷം ബാലൻ വക്കീൽ. ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിലെത്തിയ ഈ ചിത്രം February 21 റിലീസ് ചെയ്തത്. മമതാ മോഹൻദാസും പ്രിയ ആനന്ദുമായിരുന്നു ചിത്രത്തിലെ നായികമാർ. പക്ക എന്റർടൈനർ ചിത്രമായിരുന്നതിനാൽ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് ചിത്രത്തെ സ്വീകരിച്ചത്. പുതിയ വർഷത്തിൽ നല്ല തുടക്കമാണ് ദിലീപിന് ലഭിച്ചിരിക്കുന്നത്. ഇനി ദിലീപിൻ്റെതായി വരാനിരിക്കുന്നതും 8 ചിത്രങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൊഫസർ ഡിങ്കൻ. ചിത്രീകരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദിലീപ് ചിത്രമാണ് പ്രൊഫസർ ഡിങ്കൻ. ദിലീപിനെ നായകനാക്കി രാമചന്ദ്ര ബാബു സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ബാങ്കോക്കിൽ നിന്നുമായിരുന്നു നടത്തിയത്. ചിത്രീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യതയുള്ള പ്രൊഫസർ ഡിങ്കനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരെ വലുതാണ്. ഒരു മജീഷ്യന്റെ കഥ പറയുന്ന ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് ദിലീപ് പ്രത്യക്ഷപ്പെടുന്നത്. ആക്ഷന് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിൽ പ്രമുഖ ആക്ഷൻ കൊറിയോഗ്രാഫർ കെച്ച കെമ്പടികയാണ് സംഘട്ടനം ഒരുക്കുന്നത്. നമിത പ്രമോദാണ് ഈ ചിത്രത്തിൽ നായിക വേഷത്തിലെത്തുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, സുരാജ് ബെഞ്ഞാറമൂട്, സൃന്ദ എന്നിങ്ങനെ വലിയ താരനിരയിൽ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപ് ചിത്രമാണ് ശുഭരാത്രി. അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം വ്യാസൻ KP രജനിയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് ശുഭരാത്രി. ദിലീപ് നായകനായി എത്തുന്ന ചിത്രത്തിൽ അനുസിത്തേരയാണ് നായികാവേഷത്തിൽ എത്തുന്നത്. നെടുമുടി വേണു, സായ്കുമാർ, ഇന്ദ്രൻസ്, നാദിർഷ, ഹരീഷ് പേരാടി, മണികണ്ഠൻ, സൈജു കുറുപ്പ്, സുധീകോപ്പ, സന്തോഷ് കീഴാറ്റൂർ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവകഥയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. ജോഷിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായി എത്തിയ ചിത്രമായിരുന്നു റൺവേ. റൺവേയിലെ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു വാളയാർ പരമശിവം. കേരള തമിഴ്നാട് ബോർഡറിലൂടെ സ്പിരിറ്റ് കടത്തുന്ന വാളയാർ പരമശിവത്തിന് ആരാധകരുടെ എണ്ണം വളരെ വലുതാണ്. ദിലീപും കാവ്യ മാധവനും തകർത്തഭിനയിച്ച ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് വാളയാർ പരമശിവം എന്ന പേരിൽ പുതിയ ചിത്രം വരുന്നത്. ജോഷി തന്നെ ചിത്രം സംവിധാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. പീഡ് ട്രാക്ക് എന്ന ചിത്രത്തിന് ശേഷം ദിലീപും സംവിധായകൻ SL പുരം ജയസൂര്യയും ഒന്നിക്കുന്ന ചിത്രമാണ് ജാക്ക് ഡാനിയൽ. വമ്പൻ ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രത്തിൽ അഞ്ജു കുര്യനാണ് നായികാവേഷത്തിൽ എത്തുന്നത്. ഫാത്ത്വാസിൽ നായകനായ ഞാൻ പ്രകാശനിലൂടെയാണ് അഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത്. ഷിബു തമീൻസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. തമിഴ്നാടൻ അർജുൻ സർജിയും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഗോപി സുന്ദറാണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത്. ദേവൻ, അജു വർഗീസ്, സൈജു കുറുപ്പ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ദിലീപ് ചിത്രമാണ് പിക് പോക്കറ്റ്. ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത് പി ബാലചന്ദ്രകുമാറാണ്. നർമ്മവും ആക്ഷനും കലർന്നൊരു ക്ലീൻ എന്റർടൈനർ ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചന. ശിവാനി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ശിവാനി സുരാജ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ദിലീപിനൊപ്പം ഈ ചിത്രത്തിൽ മറ്റു പല താരങ്ങളും അണിനിരക്കും എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. മേഘം, വെട്ടം എന്നീ സിനിമകൾക്ക് ശേഷം പ്രിയദർശനും ദിലീപും ഒന്നിക്കുകയാണ്. പ്രിയദർശന്റെ സംവിധാനത്തിലെത്തുന്ന അടുത്ത ചിത്രത്തിൽ ദിലീപ് നായകനാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒരു അഭിമുഖത്തിൽ താൻ പ്രിയദർശനൊപ്പം സിനിമ ചെയ്യാൻ പോകുന്ന കാര്യം ദിലീപ് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. എങ്കിലും പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒരു എന്റർടൈനർ ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചന. നിലവിൽ മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ് പ്രിയദർശൻ. ഇതിനുശേഷമായിരിക്കും ദിലീപ് ചിത്രവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പേരുകൊണ്ട് തന്നെ ഞെട്ടിച്ച ദിലീപ് ചിത്രമാണ് പറക്കും പപ്പൻ. ഒരു ലോക്കൽ സൂപ്പർ ഹീറോ ആയിട്ടാണ് ചിത്രത്തിൽ ദിലീപ് അഭിനയിക്കുന്നത്. നവാഗതനായ വിയാൻ വിഷ്ണുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻസും കാർണിവൽ മോഷൻ പിക്ചേഴ്സും ഒരുമിച്ച് ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. എന്തായാലും 2019 2020 ജനപ്രിയ നായകന്റെ തന്നെയാണെന്ന് തെളിയിക്കുകയാണ് ദിലീപ് ഇപ്പോൾ. ഈ ചിത്രങ്ങളെല്ലാം വലിയ പ്രതീക്ഷകളാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.